ഈ സത്യാഗ്രഹ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളേവരെയും ആദ്യമായി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്തരമൊരു സമരത്തിലേക്ക് നമ്മൾ കടക്കാനുണ്ടായ സാഹചര്യം വളരെ നന്നായി ഇവിടെ സഹ വിശദീകരിച്ചു. ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് ഇവിടെ സൂചിപ്പിച്ചു 1972 47 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ 13 ലക്ഷത്തോളം വരുന്ന അംഗൻവാടികളിൽ 26 ലക്ഷത്തിലധികം വരുന്ന സഹോദരിമാരാണ് ഈ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. 1972 ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം പരിരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവരുടെ ആ കാലത്തെ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രോജക്ട് വിഭാവനം ചെയ്യുന്നത്. അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി പതുക്കെ പതുക്കെയെങ്കിലും സ്ത്രീകളുടെ ആരോഗ്യവും അതുപോലെ തന്നെ മറ്റു ജീവിത പ്രയാസങ്ങൾക്കുമെല്ലാം ഒരു പരിധി ഒരു ഒരു തരത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്കറിയാം, ഇനി ബഹുദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ സ്ഥിതി അതീവ ദയനീയമായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസമുണ്ട്, എങ്കിലും കുറച്ചൊരു മാറ്റം വന്നു. അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇത് നമുക്കെല്ലാം അറിയാം, ആഗോള പട്ടിണി സ്ഥിതിയിൽ നമ്മുടെ സ്ഥാനം ഇപ്പോഴും 107-ാമതായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയൊന്നും അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല. പക്ഷെ അവരെ ഇതിനെ ഞെട്ടിക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ബഡ്ജറ്റിലും ICDS വേണ്ടി നീക്കിവച്ചിരിക്കുന്ന സംഖ്യയിൽ വലിയ കുറവ് വരികയാണ്. അതുപോലെ തന്നെ ഈ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അവരാരംഭിക്കുമ്പോൾ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ സഖാവ് തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പൂർണ്ണമായും നമ്മളെ സഹായിക്കേണ്ട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിലുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷേ എന്നാൽ പതുക്കെ പതുക്കെ കേന്ദ്രം അതിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി. ഇന്ന് 40% ഫണ്ട് കണ്ടെത്തേണ്ടത് സംസ്ഥാനം തന്നെയാണ്. കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുവാൻ നമ്മളുടെ അവകാശത്തെ സംബന്ധിച്ച് നമുക്ക് തരേണ്ട പരിഗണനയെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ പാർലമെന്റ് മണ്ഡലത്തിന് മുമ്പിൽ മറ്റൊരു സംഘടനയും ചെയ്യാത്ത രൂപത്തിലുള്ള സമരം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റിന്റെ മുന്നിലുള്ള ദിനാഹാര സമരം അടക്കം നടത്തിയത് നമ്മളാണ്, നിങ്ങളാണ്. കേരളത്തിൽ നടക്കം 10,000-ക്കണക്കിന് വരുന്ന സഹോദരിമാര് ആ സമരത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മള് ചെറിയ ദിവസത്തേക്ക് ജോലി എടുക്കുകയും ഇന്ന് ഇവിടെ വരെയെങ്കിലും നമ്മൾ എത്തിയത് നമ്മുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. സിഐടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ എത്തു നിൽക്കുന്ന ഒരു സ്ഥിതി എന്താണ്? ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ജീവിത പ്രയാസം വലിയ തോതിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നന്നായി വളർത്താൻ കഴിയണം, പ്രായമായ ആളുകളെ സംരക്ഷിക്കാൻ കഴിയണം, മക്കളെ വിവാഹം ചെയ്തയക്കണം, അതിനൊക്കെ ഇന്ന് കിട്ടുന്ന ഈ നാമം മാത്രമായ തുക കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വേതനത്തിൽ വർധനവ് വരുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോടെയും സംസ്ഥാന ഗവൺമെന്റിനോടെയും ആവശ്യപ്പെടുന്നത്. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം മൂലം രാജ്യം നട്ടം തിരിയുക, ഇതൊന്നും കാണാനോ കേൾക്കുവാനോ ഉള്ള താല്പര്യം കേന്ദ്ര ഗവൺമെന്റിനില്ല. ഇത്തവണത്തെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് നമ്മൾ ശ്രദ്ധിച്ചു. അവർ ആ ബഡ്ജറ്റിനകത്ത് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളെത്ര കാലമായി രാജ്യത്തെ സ്കീമർക്കേക്ക് ഗവൺമെന്റിന്റെ മുമ്പിൽ നിർദ്ദേശം സമർപ്പിക്കുന്നു, കാരണം ഞങ്ങളെ പരിഗണിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം, ഞങ്ങൾ ഏറ്റവും നല്ല നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവര് മറ്റെല്ലാ വിഭാഗത്തെയും തടഞ്ഞതിനൊക്കെ ക്രൂരമായി നമ്മളെയും തഴുകയുണ്ടായി. നമുക്ക് വേണ്ടി കാര്യമായി ഒന്നും തന്നെ ചെയ്യുവാൻ അവര് താല്പര്യം കാണിക്കുന്നത് നമ്മൾ കരുതണ്ട. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് ഭരിക്കുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്.